മുംബൈ ഫാസ്റ്റ് ന്യൂസ് പുത്തൻ വിശേഷങ്ങളുമായി പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഹരിവരാസനം ഭക്ത സമൂഹത്തോടൊപ്പം ആലപിക്കാൻ തയ്യാറെടുത്ത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ 2024 ജനുവരി 14 ശബരിമലയിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ ഉടൻ 100 പേരടങ്ങുന്ന സംഘങ്ങളായി അതാത് പ്രദേശങ്ങളിൽ ഒത്തുകൂടിയായിരിക്കും ജാതിമത ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർ പുണ്യകീർത്തനം ആലപിക്കുക. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശം പകർന്നാടി ഹരിവരാസന കീർത്തനത്തെ ആഘോഷമാക്കുവാനുള്ള ഏകോപനമാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം നിർവഹിക്കുന്നത്. മണിപ്പൂരിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും രാജ്യവ്യാപകമായി ക്രിസ്തീയ സമൂഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്രിസ്തീയ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനമായ തിലക് ഭവനിൽ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. MPCC ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ ജോജോ തോമസ് നേതൃത്വം നൽകി. മുംബൈയിൽ വിവിധ ഇടങ്ങളിലായി 10,000 കർക്കിടക വാവുബലി തർപ്പണത്തിൽ പങ്കുചേർന്നു. ബദലാപൂർ രാമദാസ മിഷൻ ആശ്രമത്തിൽ ഇക്കുറി 5,000 പേർക്ക് സൗകര്യപ്രദമായ ബലിയിടാനുള്ള സൗകര്യമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 5 മുതൽ മോർബി നദിയുടെ തീരത്തുള്ള ശിവക്ഷേത്രത്തിന് സമീപം ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്.